ഓക്കെ ഗൈസ്, ഐ എം ബാക്ക് വിത്ത് അനദർ വീഡിയോ. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള T20 മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസ് ടെസ്റ്റ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. സോ അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകാം. നാല് ടെസ്റ്റ് മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ മത്സരത്തിൽ ഇപ്പോൾ ഇംഗ്ലണ്ടാണ് ജയിച്ചിരിക്കുന്നത്. ഈ ടെസ്റ്റ് സീരീസിന് ശേഷം T20യും ODI നടക്കുന്നുണ്ട്. ഇതിൽ T20 കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ടീം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിറ്റ്നസ് ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ബാംഗ്ലൂരിൽ വെച്ചിട്ടായിരുന്നു ഈ ഫിറ്റ്നസ് ടെസ്റ്റ് നടന്നത്. സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, രാഹുൽ തിവാട്ടിയ തുടങ്ങിയ പല താരങ്ങളും ഈ ടെസ്റ്റിന് ബാംഗ്ലൂരിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിൽ മത്സരിക്കാൻ യോയോ ടെസ്റ്റ് എന്ന സെലക്ഷൻ ഉൾപ്പെടെ രണ്ട് വിധത്തിലുള്ള ടെസ്റ്റാണ് അവിടെ നടക്കുന്നത്. ഇതിലൂടെയാണ് ഇന്ത്യൻ ടീമിൽ താരങ്ങളെ സെലക്ട് ചെയ്യുന്നതും. ഇതിൽ യോയോ ടെസ്റ്റ് എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇതിൽ 2 കിലോമീറ്റർ ദൂരം എത്ര വേഗത്തിൽ ഓടിയെത്തുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിൽ ഫാസ്റ്റ് ബോളേഴ്സ് 2 കിലോമീറ്റർ ദൂരം 8 മിനിറ്റും 15 സെക്കൻഡിലും എത്തണം എന്നുള്ളതാണ്. ബാറ്റ്സ്മാൻ, സ്പിന്നേഴ്സ്, വിക്കറ്റ് കീപ്പേഴ്സ് ഇവരൊക്കെ 8 മിനിറ്റ് 30 സെക്കൻഡിൽ എത്തണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ ഫിറ്റ്നസ് നിയമം. ഇതിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഭാവി താരങ്ങളായ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇതിൽ തോറ്റിരിക്കുകയാണ്. ഇന്നലെ നടന്ന ടെസ്റ്റിൽ സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, നിതീഷ് റാണ, രാഹുൽ തിവാട്ടിയ, സിദ്ധാർത്ഥ് കൗൾ, ജയദേവ് ഉനഡ്കട്ട് തുടങ്ങിയ പല താരങ്ങളും കൃത്യസമയത്ത് 2 കിലോമീറ്ററിൽ എത്തിയില്ല. പല യുവതാരങ്ങളും 1.5 മിനിറ്റായപ്പോൾ തന്നെ തലയിറങ്ങി വീഴുകയും അങ്ങനത്തെ പല കാരണങ്ങളാൽ ഇന്നലെ നടന്ന ഫിറ്റ്നസ് ടെസ്റ്റ് പലരും ഫെയിലാകുകയായിരുന്നു ചെയ്തത്. ഇത്രയും പാടുള്ളൊരു പുതിയൊരു ഫിറ്റ്നസ് ടെസ്റ്റ് നിയമം കാരണം പല താരങ്ങളും ഇതിൽ ഫെയിലായിരിക്കുകയാണ്. സോ അതുകൊണ്ട് വീണ്ടും ഈ ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് BCCI. അതിലും ഇതേ സെയിം പ്രൊസീജിയർ തന്നെയായിരിക്കും. അതിൽ ജയിക്കുന്നവർ ഇന്ത്യൻ ടീമിലേക്കുള്ള ഈ ഒരു 2020 ടീമിന് അർഹരാകുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ കിട്ടിയൊരു അപ്ഡേറ്റ്. സോ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ആയിട്ട് വന്നത്. അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.